Class 3 Computer Chapter 3 Using Image Menu Part 2 ഒന്ന് റിപ്പീറ്റ് ചെയ്യാനാ Class 3 Computer Chapter 3 Using Image Menu Part 2 അപ്പോൾ ഇത് പാർട്ട് 1 കണ്ടിട്ട് വേണം നിങ്ങൾ ഈ ചാപ്റ്ററിലേക്ക് വരാനായിട്ട് കാരണം അല്ലെങ്കിൽ ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും ഓക്കെ പിന്നെ കമ്പ്യൂട്ടർ ഉള്ളവർ കഴിവതും എടുത്തും ചെയ്യാൻ നോക്കും പെയിന്റ് പെയിന്റ് എടുത്ത് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കമ്പ്യൂട്ടർ ഇല്ലാത്തവരല്ല ഉള്ളവർ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഉള്ളവർ ഓക്കെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച കുറച്ച് കാര്യങ്ങൾ പഠിച്ചായിരുന്നു അല്ലെ ഫ്ലിപ്പ് റൊട്ടേറ്റ് ഒക്കെ പഠിച്ചായിരുന്നു ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്ട്രെച്ച് ഓർ സ്ക്യൂ എന്നൊരു ഓപ്ഷൻ ഇൻവേർട്ട് കളേഴ്സ് ഓപ്ഷൻ ആണെന്ന് പഠിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം സ്ട്രെച്ച് ഓർ സ്ക്യൂ ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമ്മളൊരു പിക്ചറോ എന്തെങ്കിലും വരച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ചൊരു സ്ട്രെച്ച് ആകണം സ്ട്രെച്ച് വെച്ചാൽ കുറച്ചൊരു വലുതാക്കാം നമുക്ക് രണ്ട് രീതി വലുതാക്കാം അതിൻ്റെ വിത്ത് ഇതിൻ്റെ വിത്ത് കൂട്ടാം അല്ലെങ്കിൽ അതിൻ്റെ ഹൈറ്റ് കൂട്ടാം ഇങ്ങനെ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും നമുക്കതിനെ വലുതാക്കാനായിട്ട് പറ്റും ഇപ്പം ഞാൻ സപ്പോസ് ഇങ്ങനെയാണ് ഒരു വരച്ചെങ്കിൽ ഇതിനെ ഇങ്ങനെ വലുതാക്കാം അതേപോലെ തന്നെ ഇതിൻ്റെ ഇങ്ങനെ നീളത്തിലും വലുതാക്കാം മനസ്സിലായി രണ്ട് രീതി അതേപോലെ സ്ക്യൂ അതായത് സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ സ്ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ രീതിയിൽ ഇങ്ങനെ ഒന്ന് ചരിച്ച് വെച്ചിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഷേപ്പിൽ സ്ട്രെച്ച് ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെ ഹൈറ്റിലും അതേപോലെ തന്നെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒരു ഷേപ്പിൽ അതായത് അതിനെ ഇങ്ങനൊരു ഷേപ്പിൽ സ്ട്രെച്ച് ചെയ്യുക അല്ലെങ്കിൽ ഹൈറ്റിൽ ഇങ്ങനൊരു ഷേപ്പിൽ സ്ട്രെച്ച് ചെയ്യുക ഓക്കെ നമ്മൾ പലതും നമുക്ക് വലിയ ആപ്ലിക്കേഷൻ പിക്ചർ വരയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ നമ്മുടെ കൊച്ചു ക്ലാസ്സിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ക്ലാസ്സിലാക്കാൻ വേണ്ടി ആവശ്യമായിട്ട് വരും അതൊക്കെ എങ്ങനെ ചെയ്യുന്നത് നോക്കാമേ ആദ്യമുള്ള സ്റ്റെപ്സ് ഫസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യണം നമുക്ക് എന്താണ് സ്ട്രെച്ച് ചെയ്യേണ്ടത് വലുതാക്കണ്ടേ എന്നുള്ള ഒബ്ജക്റ്റോ അല്ലെങ്കിൽ പിക്ചറോ വരുന്നത് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് രീതിയിലുള്ള സെലക്ഷൻ നമ്മൾ ഒന്നുകിൽ റെക്ടാങ്കുലർ ഏരിയ റെക്ടാങ്കുലർ ഷേപ്പിൽ സെലക്ട് ചെയ്യാം അതിനുള്ള ഓപ്ഷൻ നമ്മുടെ ഈ ടൂൾ ബാറിനകത്തുണ്ട് നമ്മളുടെ ടൂൾ ബാറിനകത്തുള്ളത് ഇങ്ങനെ ഒരു ഡോട്ടഡ് ആയിട്ടുള്ള റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അത് കറക്റ്റ് റെക്ടാങ്കുലർ ഷേപ്പിൽ സെലക്ട് ആവത്തുള്ളൂ പക്ഷേ നമുക്കത് ഫ്രീ ആയിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള ഒരു ഡോട്ട് ലൈൻ കാണും അത് സെലക്ട് ചെയ്യും അങ്ങനെ ഫസ്റ്റ് ഉള്ള സെലക്ഷൻ ആണ് അതിനുശേഷം ഡ്രാഗ് ബോക്സ് വെച്ച് ആ ഐറ്റം ഏത് ഐറ്റമാണ് നമുക്ക് സ്ട്രെച്ച് ചെയ്ത ഐറ്റം ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് വെച്ചു മൗസ് യൂസ് ചെയ്ത് അല്ല മൗസ് യൂസ് ചെയ്താണേ അങ്ങനെ നമ്മൾ ഇമേജ് മെനുവിൽ പോയി ക്ലിക്ക് ചെയ്യും നമ്മൾ ഇമേജ് മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു ഇമേജ് മെനുവിൽ നമ്മൾ സ്ട്രെച്ച് ഓർ സ്ക്യൂ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യും ഇമേജ് മെനു ക്ലിക്ക് ചെയ്താൽ സ്ട്രെച്ച് ഓർ സ്ക്യൂ അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഡാറ്റ വിൻഡോ ഓപ്പൺ ചെയ്യും കേട്ടോ കേട്ടോ ഇങ്ങനൊരു വിൻഡോ നമുക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ടോ സ്ട്രെച്ച് ആൻഡ് സ്ക്യൂ എന്നും ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് ക്ലോസ് ബട്ടണും ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഹെൽപ്പ് ചെയ്യാം കേട്ടോ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ഓക്കെ മുകളിൽ നമ്മുടെ സ്ട്രെച്ച് ആൻഡ് സ്ക്യൂ എന്നുള്ള ഓപ്ഷനും കാണാനായിട്ട് പറ്റും ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ സ്റ്റെപ്പ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആയി വരുന്ന അഞ്ചാമത്തെ ഈ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും ഓക്കെ ഇതിനകത്ത് നമുക്കുണ്ട് സ്ട്രെച്ചും ഉണ്ട് സ്ക്യൂ ഉണ്ട് സ്ട്രെച്ച് നമുക്ക് രണ്ട് രീതി സ്ട്രെച്ച് ചെയ്യാം ഹൊറിസോണ്ടലി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം വിട്ടു കൂട്ടുക ഹൊറിസോണ്ടലി ഇവിടെ നമുക്ക് ഇത്ര പെർസെൻറ്റേജ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഞാനിപ്പോൾ 100% എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100% വിടുക ഇനി അതോ നമുക്ക് 90 മതിയെങ്കിൽ 90% എത്ര പെർസെൻറ്റേജാണ് വേണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ വെർട്ടിക്കലി ഹൈറ്റ് കൂട്ടാനായിട്ട് ലെങ്ത് കൂട്ടാനായിട്ട് പറ്റും ഇവിടെ നമുക്ക് എത്ര പെർസെൻറ്റേജാണ് വേണ്ടതെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റും പിന്നെ സ്ക്യൂ ചെയ്യാൻ പിന്നെ ഒരു ഇങ്ങനൊരു ഷേപ്പിൽ ഈ ഒരു ഷേപ്പിൽ അതിൻ്റെ ഇങ്ങനൊരു ഷേപ്പിൽ ഒരു ടുടി ഒരു ഷേപ്പിൽ ഇങ്ങനെ ഹൊറിസോണ്ടലി വെർട്ടിക്കലി ഇത് ചരിഞ്ഞ് വന്നിട്ടുണ്ട് അത് നമുക്ക് എത്ര ഡിഗ്രി വേണം എത്ര ഡിഗ്രി അതിന് ചരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി കിടക്കുന്നത് നമുക്ക് ഇങ്ങനെ കിടക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ എത്ര ഡിഗ്രി ചരിക്കണം നമുക്ക് എത്ര ഡിഗ്രി ചരിക്കണം ഇപ്പോൾ 180 ഡിഗ്രി ചരിക്കണമെങ്കിൽ ഫുൾ ചരിക്കും 90 ഡിഗ്രി ചരിക്കണം 45 ഡിഗ്രി ചരിക്കണം എത്ര ഡിഗ്രി നമുക്ക് ചരിക്കേണ്ടത് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ചരിക്കാം അത് ഹൊറിസോണ്ടലി തന്നെ റൊട്ടേറ്റ് ചെയ്യുക വെർട്ടിക്കലി തന്നെ റൊട്ടേറ്റ് ചെയ്യുക ചരിക്കുക ഇങ്ങനൊരു ആംഗിൾ ചേട്ടൻ ആംഗിൾ ഇപ്പം ഇത് ഇതിനെ ഞാൻ ചരിച്ചപ്പോൾ ഇങ്ങനെ ആക്കാം ഇതിനെ ഞാൻ ചരിച്ചില്ലെങ്കിൽ എനിക്ക് ആക്കാനായിട്ട് പറ്റും അത്രേ ഉള്ളൂ നമ്മുടെ സ്ട്രെച്ച് ആൻഡ് സ്ക്യൂ അത് ഇത് ആറാമത്തെ സ്റ്റെപ്പാണ് ഇവിടെ കാണാൻ ഓക്കെ ഇത്രയും ചെയ്താൽ ഓക്കെ എനിക്കിതൊന്ന് വേണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ് സ്ട്രെച്ച് ആൻഡ് സ്ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് അതിൻ്റെ വിത്ത് കൂട്ടുക ലെങ്ത് കൂട്ടുക അതാണ് സ്ട്രെച്ച് എന്ന് പറയുന്നത് സ്ക്യൂ മീൻസ് അതിൻ്റെ ആംഗിൾ വെച്ചിട്ട് അതിനെ ഒന്ന് ചരിക്കുക ആംഗിൾ വെച്ചിട്ട് ഇത്ര ഡിഗ്രി അതിന് ചരിക്കാം അപ്പം രണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാം റെക്ടാങ്കുലർ സെലക്ഷൻ ചെയ്യാം അല്ലെങ്കിൽ ഫ്രീ ഫോം സെലക്ഷൻ ചെയ്യാം ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡ്രാഗ് ചെയ്ത് ഐറ്റത്തിനെ സെലക്ട് ചെയ്യുക അങ്ങനെ നമ്മൾ ഇമേജ് മെനു ക്ലിക്ക് ചെയ്യുക സ്ട്രെച്ച് ആൻഡ് സ്ക്യൂ എടുക്കുക അവിടെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാം ഹൊറിസോണ്ടലി ചെയ്യാം വെർട്ടിക്കലി ചെയ്യാം സ്ക്യൂ ഹൊറിസോണ്ടലി ചെയ്യാം വെർട്ടിക്കലി ചെയ്യാം എല്ലാം ചെയ്ത് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം ഓക്കെ ഇത്ര
സേവ് ചെയ്യാം. അന്ന് വരച്ച പിസ്സ പഠിപ്പിച്ച അന്ന് വരച്ച പടമാണെന്ന് വെച്ചു. ഓക്കെ, താങ്ക് യു.